തഴവാ ചാപ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ അധ്യാപകർ എടുത്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും വിദ്യാർത്ഥികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഇന്ന് നമുക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസ് എടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ മലയാളം അധ്യാപകനായ മുഹമ്മദ് ഇക്ബാലാണ്. അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം, എൻ്റെ പേര് മുഹമ്മദ് ഇക്ബാൽ. നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു, വിശ്വസിക്കുന്നു. ഞാൻ നമ്മുടെ ചാപ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മലയാളം അധ്യാപകനാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് നമ്മുടെ പുതിയ അധ്യയന വർഷമായ 2021 വിദ്യാർത്ഥികളുടെ മലയാള സെക്കൻഡ് പുസ്തകത്തിലെ ആദ്യ പാഠം ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കുട്ടികൾക്ക് എന്നെ നന്നായിട്ട് അറിയാമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നാം ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം, സങ്കീർണമായ സാഹചര്യം, ലോകത്തിനും നമ്മുടെ നാടിനും ഒക്കെ തന്നെ വലിയൊരു വിപത്ത് വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ജീവനുകളെ കവർന്നെടുത്തിട്ടുള്ള ഒരു വലിയ മഹാമാരി നമ്മളെ ഇങ്ങനെ വിടാതെ പിന്തുടരുകയാണ്. നമ്മുടെ നിത്യജീവിതത്തെയും വിദ്യാഭ്യാസത്തെ പോലും ബാധിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെപ്പോലും കൃത്യമായി പരീക്ഷ നടത്താനോ കൃത്യമായി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുവാനോ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഈ വലിയ രോഗം നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളത് അതിൽ പരം മറ്റൊരു കാര്യമില്ല. രക്ഷ നേടുക എന്നുള്ളതാണ് അനിവാര്യം. ലോകത്തെ എല്ലാ ജനതയും അനുഭവിക്കുന്ന വേദനകൾ അതേപോലെ തന്നെ നാമും നമ്മുടെ വേദനയായി കണ്ടുകൊണ്ട് അതിൽ പങ്കുകൊള്ളുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലനിന്ന് പോകുന്നത്. നമ്മുടെ നാടും പൂർണ്ണമായിട്ടും രോഗത്തിൽ നിന്ന് വിമുക്തി നേടിയിട്ടില്ല. കേരളം എന്ന് പറയുന്ന കൊച്ചു ഒരു പ്രദേശം, കോടിക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്ന ഈ പ്രദേശത്ത് ഒത്തൊരുമയും സഹവർത്തിത്വ മനോഭാവവും കരുണയും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലെ രോഗത്തെ പിടിച്ചു നിർത്താനും കൂട്ടായ പ്രവർത്തനത്തിൽ കൂടി നമുക്കിതിനെ ചെറുക്കാനും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടർന്നും അത് തന്നെ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗം, നമ്മുടെ പാഠഭാഗം എന്ന് പറഞ്ഞാൽ 10-ാം ക്ലാസ്സിലെ മലയാള സെക്കൻഡില് ആദ്യ പാഠം എന്ന് പറഞ്ഞാൽ തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ വളരെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് ഭാഗം മാത്രം. നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടാവാം, PDF ഫയലുകൾ ഉണ്ടാവാം, അതിലൊക്കെ തന്നെ ഈ കഥ വായിച്ചിട്ടുള്ള കുട്ടികളുണ്ടാവാം. ഈ ഒരു കഥാഭാഗം, അത് നോവലിലെ ഒരു കുറച്ച് ഭാഗം, ഒരു 3 പേജിനകത്താണ് കൊതിക്കുന്ന ഒരു കൊച്ചു ഭാഗം മാത്രമാണ് രണ്ടിടങ്ങഴിക്കകത്തുള്ള പ്ലാവിലക്കഞ്ഞി എന്ന തലക്കെട്ടോട് കൂടിയ കുറച്ച് ഭാഗം. പ്ലാവിലക്കഞ്ഞിലേക്ക് പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് എന്താണ് ഭാഷ എന്നതിനെ കുറിച്ചൊന്ന് സൂചിപ്പിച്ചേക്കാം. എന്താണ് ഭാഷ? നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന, നമുക്ക് ആശയവിനിമയം ചെയ്യാൻ സാധിക്കുന്ന, ആശയവിനിമയത്തിലുള്ള ഒരു ഉപാധിയാണെന്ത് ഭാഷ. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ഭാഷയിൽ കൂടിയാണ്, നിങ്ങളെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഷയിൽ കൂടിയാണ്, നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നതും ഭാഷയിൽ കൂടിയാണ്, നാം ഓരോരുത്തരും ദിവസവും നിത്യേന കൈകാര്യം ചെയ്യുന്നതും ഭാഷയിൽ കൂടിയാണ്. ഇവിടുത്തെ ഓരോ ജീവജാലങ്ങൾക്കും ഭാഷയുണ്ട്. പുറത്തുനിന്ന് കേൾക്കുന്ന കാക്കയുടെ ശബ്ദത്തിലും ഒരു ഭാഷയുണ്ട്, മൃഗങ്ങൾക്ക് ഭാഷയുണ്ട്. എല്ലാ കാലത്തും മനുഷ്യന് കൗതുകം നൽകിയിട്ടുള്ള ഒന്നായിരുന്നു ഭാഷ. ആദ്യകാല മനുഷ്യന്റെ ഭാഷ എങ്ങനെയായിരുന്നു ചോദിച്ചാൽ അത് വളരെ കൗതുകം തരുന്ന ഒരു കാര്യമായിരുന്നു, ഒരു വസ്തുതയായിരുന്നു. ഭാഷ രൂപപ്പെടുന്നതിന് കാലങ്ങൾ മുമ്പ് മനുഷ്യൻ എങ്ങനെയായിരുന്നു അവന്റെ ആശയങ്ങൾ വിനിമയം ചെയ്തിരുന്നത്? നമ്മൾ പല ഗുഹാചിത്രങ്ങളും കണ്ടിട്ടുണ്ട്. ഭാഷയുടെ എഴുത്തിന്റെ ആദ്യ രൂപം എന്ന പല ചിത്രങ്ങളിലേക്കും കുറിയിട്ട് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. പല ശിലകളിലും ഭാഷയുടെ ആദ്യമ രൂപം, പ്രാചീന രൂപത്തെ കുറിയിട്ടതായി കണ്ടിട്ടുണ്ട് പലരുടെയും. പിന്നെ മറ്റു ചില ശബ്ദങ്ങൾ ഉണ്ടാക്കി ആശയങ്ങളെ വിനിമയം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാലഘട്ടം മനുഷ്യന് മുമ്പുണ്ടായിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല തലത്തിലുള്ള കാലഘട്ടങ്ങളിൽ കൂടിയും നൂറ്റാണ്ടുകളിൽ കൂടിയും ഒക്കെ കടന്നു വന്നിട്ടാണ് ഭാഷ ഇന്ന് നാം ഈ കാണുന്ന തരത്തിലേക്കുള്ള ഒരു കാലഘട്ടത്തിൽ എത്തിയിട്ടുള്ളത്. ഭാഷയ്ക്കുണ്ടായിട്ടുള്ള വലിയ മാറ്റം തന്നെയാണ്. ഭാഷയ്ക്ക്, മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഭാഷയ്ക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി ധാരാളം ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പൂർവികരായിട്ടുള്ള ആൾക്കാർ,
ദ്രാവിഡ ഗോത്രത്തിൽപ്പെടുന്ന ഒരു ഭാഷയാണ് മലയാളം. ദ്രാവിഡ ഗോത്രത്തിൽപ്പെടുന്ന ഭാഷയാണ് മലയാളം. നാം അടങ്ങുന്ന തെക്കേ ഇന്ത്യക്കാർ, സൗത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ തെക്കേ ഇന്ത്യക്കാർ, തെന്നിന്ത്യക്കാരെല്ലാവരും സംസാരിക്കുന്ന തെലുങ്ക്, കന്നഡ, തുളു, തമിഴ്, മലയാളം എന്നിങ്ങനെ അടങ്ങുന്ന ദ്രാവിഡ ഭാഷയിൽപ്പെട്ട ഒരു ഗണത്തിലെ ഒരു ഭാഷ മാത്രമായിരുന്നു മലയാളം. ഈ മലയാള ഭാഷയിലേക്കകത്തേക്ക് ഒരു കാലത്ത് സംസ്കൃതത്തിന്റെ അതിപ്രസരം ഉണ്ടാവുകയുണ്ടായി. ഭാഷ എന്ന് പറയുമ്പോൾ എന്തിനേയും സ്വീകരിക്കാൻ പോകുന്ന ഒന്നായിരുന്നു. അങ്ങനെ കടന്നു വന്ന സംസ്കൃതത്തെയും സ്വീകരിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ നിന്ന്. നമുക്ക് ആവശ്യമുള്ളതിനെ എടുത്ത് ആവശ്യമില്ലാത്തതിനെ പുറന്തള്ളി ഇന്ന് കാണുന്ന ആധുനിക മലയാള ഭാഷയിലേക്ക് രൂപപ്പെടുത്തിയെടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ മലയാള ഭാഷാ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രിയപ്പെട്ട, നാം എന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി മലയാള ഭാഷ എത്ര കാലമുണ്ടോ അന്ന് വരെയും പഠിക്കാൻ നാം ബാധ്യസ്ഥരായിട്ടുള്ള നമ്മുടെ എഴുത്തച്ഛനാണ്. എഴുത്തച്ഛന്റെ കൃതികൾ നമുക്കറിയാം. നമ്മുടെ വേദവ്യാസന്റെ കൃതികളും നമ്മളായി പറയുന്ന ഇതിഹാസ കൃതികളെല്ലാം തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുന്നു. ആ പരിഭാഷയിൽ കൂടിയാണ് ലോകത്ത് അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മുടെ കേരളത്തിലേക്ക് എഴുത്തച്ഛന് വലിയൊരു പ്രാധാന്യം നമുക്കിടയിൽ അർഹമായി. ആ ഭാഷയ്ക്ക് അവതരണത്തിനൊക്കെ ശേഷം, കൃതിയുടെയൊക്കെ അവതരണത്തിന് ശേഷം ലോകത്ത് വലിയ വലിയ മാറ്റങ്ങളുണ്ടായി. നമ്മുടെ മലയാളത്തിലും കേരളത്തിലും ഒക്കെ വലിയ മാറ്റങ്ങളുണ്ടായി. നമ്മുടെ മലയാളത്തിലേക്ക് ചിന്തിക്കുവാൻ വേണ്ടി അന്ന് ഇവിടെ ജീവിച്ചിരുന്ന, അന്ന് ഉണ്ടായിരുന്ന നമ്മുടെ നാട്ടിൻപുറത്തുള്ള സാധാരണക്കാരായ ആൾക്കാരിലേക്ക് ഈ കൃതികൾ ഓരോന്നും ആഴത്തിലേക്ക് സ്വാധീനം ചെലുത്തുവാൻ നമുക്ക് സാധിച്ചു. സംസ്കൃതത്തിൽ നിന്നും വേണ്ട പദങ്ങൾ എടുത്തു, വേണ്ടാത്തതിനെല്ലാം ഒഴിവാക്കി കളഞ്ഞു, നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം സ്വീകരിച്ചുകൊണ്ട് ഒരു ഭാഷ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ എഴുത്തച്ഛൻ പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ അനന്തരഫലമായി കാലങ്ങൾക്ക് ശേഷം ഭാഷയ്ക്കകത്ത് പല മാറ്റങ്ങൾ സംഭവിച്ചു. നിരവധി മാറ്റങ്ങൾക്ക് വിധേയമായ ഭാഷയാണ് മലയാള ഭാഷ. ആ ഭാഷയിൽ നിന്നും നിരവധി കഥകൾ, കവിതകൾ, നോവലുകൾ തുടങ്ങി സാഹിത്യമായിട്ടുള്ള പല രൂപങ്ങളും മുന്നോട്ട് വരാൻ തയ്യാറായി. അന്ന് അങ്ങനെ നമ്മൾ കാലങ്ങളോളം സഞ്ചരിച്ചു. ഇന്നീ കാണുന്ന ഈ ഒരു മലയാള ഭാഷയുടെ അവസ്ഥയിൽ വരെ നാം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വലിയ യാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ചവരാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു വലിയ സമൂഹം. ധാരാളം കവികളുണ്ടായിട്ടുണ്ട്, ധാരാളം കഥാകൃത്തുക്കൾ, ധാരാളം നോവലിസ്റ്റുകൾ തുടങ്ങി നിരവധി നിരവധി ആൾക്കാർ ഭാഷയെ സമ്പുഷ്ടമാക്കാനുള്ള പല കൃതികളും സമ്മാനിച്ചിട്ടാണ്, സംഭാവന ചെയ്തിട്ടാണ് അവരിവിടെ നിന്നും യാത്രയായിട്ടുള്ളത്. അത്തരത്തിൽ വലിയൊരു സംഭാവന നൽകിയ വ്യക്തി കൂടിയാണ് നമ്മുടെ തകഴി ശിവശങ്കരൻ. 1947 കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട ഒരു കൃതിയായിരുന്നു രണ്ടിടങ്ങഴി. ആ കാലഘട്ടത്തിൻ്റെ നേർചിത്രം, ആ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന കർഷകർ അനുഭവിക്കുന്ന യഥാസ്ഥിതികരായിട്ടുള്ള എല്ലാ കർഷകരുടെയും ഒരു നേർചിത്രം, ജീവിത അവസ്ഥയെ വരച്ചു കാട്ടുന്നതിൽ തകഴി ശിവശങ്കരപ്പിള്ള പരിപൂർണമായി വിജയിച്ചിട്ടുണ്ട്. എട്ടിൽത്തറ കാളിയൻ പറയണ്ടേ, കുഞ്ഞാളിപ്പറയുടെയും മകളായ ചിരുത എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഒരു വലിയ കർഷക പ്രസ്ഥാനത്തെ കോരൻ എന്ന മറ്റൊരു കഥാപാത്രവുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുകയായിരുന്നു ഈ നോവലിൽ കൂടി തകഴി ശിവശങ്കരപ്പിള്ള ചെയ്തത്. തകഴിയെക്കുറിച്ച് പറയുമ്പോൾ മലയാളത്തിന് മറക്കുവാനോ മാറ്റി നിർത്താനോ കഴിയാത്ത ഒരു വലിയ സ്ഥാനം വഹിക്കുന്ന ഒരു നോവലിസ്റ്റ് കൂടിയാണ് തകഴി ശിവശങ്കരപ്പിള്ള. നമുക്കറിയാം ചെമ്മീൻ എന്ന് പറയുന്ന വലിയൊരു കൃതി എഴുതിയ വ്യക്തി, കയർ, അതുപോലെ ഏണിപ്പടി, രണ്ടിടങ്ങഴി, അതുപോലെ തോട്ടിയുടെ മകൻ, അതുപോലെ തോറ്റില്ല, തെണ്ടിവർഗം തുടങ്ങിയ നിരവധി കൃതികൾ എഴുതിയിട്ടുണ്ട്. നിരവധി കൃതികൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടാണ് ആ വലിയ മനുഷ്യൻ ഇവിടെ നിന്ന് യാത്രയായത്. 1984 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. അതുപോലെ തന്നെ മലയാളത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മറ്റ് വ്യക്തികളെക്കുറിച്ച് സന്ദർഭത്തിൽ നോക്കുന്നു. ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന എന്നാണെന്ന് നോക്കുക. 1965 ജി ശങ്കരക്കുറുപ്പിന് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്.
ഒരു സവിശേഷത കൂടിയാണ് അത് മനസ്സിലാക്കിയിരിക്കുക. ജ്ഞാനപീഠ പുരസ്കാരം നൽകുവാൻ ആരംഭിച്ചിട്ട് അത് ആദ്യമായിട്ട് കൊടുക്കുന്നത് ഒരു മലയാളിക്കാണ്. അത് ലഭിക്കുന്നത് നമുക്ക് മലയാളത്തിനാണ്, മലയാളത്തിലെ കവിക്കാണ്. ജി ശങ്കരക്കുറുപ്പ് എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട കവിയുടെ പേര്. അതിനുശേഷം എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. 1980 എസ് കെ പൊറ്റക്കാടിന് ലഭിക്കുന്നത്. പിന്നീട് 1984 തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. പിന്നീട് എം ടി വാസുദേവൻ നായർക്ക് 1995 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. ഒ എൻ വി കുറുപ്പിന് 2007 ലഭിച്ചു. ഇപ്പോൾ ഈ അടുത്ത് അക്കിത്തം ചിതം നമ്പൂതിരിക്ക് 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. അങ്ങനെ മൊത്തം 6 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മലയാളത്തിലെ 6 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. അപ്പൊ അത് ഓർത്തിരിക്കാൻ വേണ്ടി സൂചിപ്പിച്ചതിനുള്ളൂ. അത് ഓർത്തിരിക്കുക. 10 ക്ലാസ്സിൽ നമുക്കിന്ന് പഠിക്കാനുള്ള പാഠഭാഗം മലയാള സെക്കൻഡിനകത്ത് ആദ്യ പാഠമായിട്ടുള്ള തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവലുണ്ട്. രണ്ടിടങ്ങഴി എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രണ്ടിടങ്ങഴി എന്ന നോവൽ തകഴി ശിവശങ്കരപ്പിള്ള അറിയാം. ഈ നോവൽ കേട്ടിട്ടുള്ളവരുണ്ട്, ഇത് വായിച്ചിട്ടുള്ളവരുണ്ടാവും നമ്മുടെ പേര്. അപ്പോൾ ആ രണ്ടിടങ്ങഴി എന്ന് പറയുന്ന നോവലിലെ ഒരു ചെറിയ ഭാഗം, വളരെ കുറച്ച് ഭാഗങ്ങളുണ്ട് പഠിക്കാൻ. അതിന് തലക്കെട്ടുണ്ട്. തലക്കെട്ടിന്റെ പേര് പ്ലാവില കഞ്ഞി എന്നാണ്. എന്താണ് പേര്? പ്ലാവില കഞ്ഞി. അപ്പൊ ആ പ്ലാവില കഞ്ഞി എന്ന് തലക്കെട്ടോടിയ ഒരു ഒന്നോ രണ്ടോ പേജിലടങ്ങുന്ന ഒരു കൊച്ചു ഭാഗം മാത്രമേ ഉള്ളൂ. ഈ പാഠഭാഗത്തെ കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിനെക്കുറിച്ച് സൂചന തരാം. അതായത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കഥാപാത്രങ്ങളെ കുറിച്ച്. ഈ നോവലിനകത്ത് പരാമർശിക്കുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. ഒന്നാമത്തെ കഥാപാത്രമാണ് കോരൻ. ആരാണ് കോരൻ? കോരന്റെ ഭാര്യയാണ്, ഭാര്യയുടെ പേരാണ് ചിരുത. എന്താണ് ചിരുത? കോരനൊരു സുഹൃത്തുണ്ട് ചാത്തൻ, പേര് ചാത്തൻ. പിന്നെ ഒരു സുഹൃത്തുണ്ട് കുഞ്ഞപ്പി. ഇതില് കുഞ്ഞപ്പിയും കോരനും ചാത്തനും ഒക്കെ കൃഷിക്കാരാണ്, ചിരുതയും കൃഷിക്കാരിയാണ്. വളരെ ഭംഗിയായിട്ട് താൻ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ താൻ ചെയ്യുന്ന എന്താണ് കൃഷിയിടത്തിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി പൂർത്തീകരിക്കുന്ന ഒരു തരത്തിലുള്ള നല്ല ഒരു കൃഷിക്കാരനും കൃഷിക്കാരി കുടുംബത്തിലുള്ള ആൾക്കാരാണ് അതൊക്കെ ഈ പറയുന്ന ചിരുതയും കോരനും ചാത്തനും ഒക്കെ. അപ്പോ ചിരുത എന്ന് പറയുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ അന്ന് ചിരുതയുടെ അച്ഛനായ എട്ടിൽത്തറ കാളിപ്പറയന്റെ ഒരു ഒരു ആവശ്യം അന്ന് നിറവേറ്റണം. അതായത് എട്ടിൽത്തറ കാളിപ്പറയൻ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യമുണ്ട് ചിരുതയെ വിവാഹം കഴിച്ചു കൊടുക്കുവാൻ വേണ്ടി. അതായത് തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കണമെങ്കിൽ താൻ ആവശ്യപ്പെടുന്ന സമ്പത്ത് തനിക്ക് തരണം, അല്ലെങ്കിൽ നെല്ലും പണവും തനിക്ക് തരണം. നമ്മളൊരു സ്ത്രീധനം കൊടുക്കുക എന്നൊക്കെ പറയത്തില്ലേ? തന്റെ സ്ത്രീധനത്തിന്റെ രീതി എങ്ങനെയായിരുന്നു? അതായത് ആ തകഴി ശിവശങ്കരപ്പിള്ള ആവിഷ്കരിച്ചിരിക്കുന്ന അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ അച്ഛൻ ആവശ്യപ്പെടുന്ന നെല്ലും പണവും അങ്ങോട്ട് കൊടുത്തിട്ട് പെൺകുട്ടിയെ സ്വന്തമാക്കിക്കൊണ്ട് പോകാൻ കൊടുക്കുന്ന ഒരു സമ്പ്രദായം, ഒരു രീതി. ഇത് നേരെ വിപരീതമാണ്. യഥാർത്ഥ ജീവിതത്തിൽ ഇതെല്ലാം നേരെ വിപരീതമാണ് കാണുന്നത്. പുരുഷന്മാര് ചോദിച്ച് സ്ത്രീധനം വാങ്ങുന്നുള്ള അവസ്ഥ വളരെ ദയനീയ അവസ്ഥയാണ്. അത് വേണ്ട, ചർച്ചയ്ക്ക് വെക്കുന്നില്ല. അതിലേക്ക് തന്നെ വീണ്ടുള്ള അപ്പോ നമുക്കറിയാം, ഈ ചിരുതയെ വിവാഹം കഴിക്കുവാൻ വേണ്ടി കോരൻ വരികയും കോരനൊപ്പം തന്നെ ചിരുതയെ ആഗ്രഹിക്കുന്ന മറ്റൊരു വ്യക്തി കൂടിയുണ്ട്, പറഞ്ഞിരിക്കുക ചാത്തൻ. കോരന്റെ ഒറ്റ സുഹൃത്തായ ചാത്തൻ. ചാത്തനും കോരനും ഒരുപോലെ ഇഷ്ടമാണ് ചിരുത. പക്ഷേ ഭാഗ്യവശാൽ ചിരുത ലഭിക്കുന്ന ആർക്കാണ്? നമ്മുടെ ചാത്തനല്ല, കോരനാണ് ലഭിക്കുന്നത്. കോരനാണ് വിവാഹം കഴിക്കുന്നത്. അങ്ങനെ കോരനുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നു. ഈ കോരന് ചിരുതയെ വിവാഹം കഴിക്കണമെങ്കിൽ ചിരുതയുടെ അച്ഛൻ ആവശ്യപ്പെട്ട സമ്പത്ത് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ആവശ്യപ്പെട്ട നെല്ലും പണമൊക്കെ കൊടുക്കണ്ടേ? നെല്ല് കൊടുക്കണ്ടേ? അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ട് തന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ കുഞ്ഞപ്പിയെ കൂട്ടുപിടിച്ച് ഒരു വലിയ പ്രമാണിയേക്കാണ്. കുഞ്ഞപ്പി ജോലി ചെയ്യുന്ന പ്രമാണിയുണ്ട്. അതാണ് പുഷ്പവേലിൽ ഔസേപ്പ്. എന്താണ് പുഷ്പവേലിൽ ഔസേപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ പുഷ്പവേലിൽ ഔസേപ്പ് എന്ന് പറയുന്ന മുതലാളിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് തനിക്ക് ആവശ്യമായിട്ടുള്ള നെല്ലും പണമെല്ലാം കടം വാങ്ങിക്കൊണ്ടുവന്ന് ചിരുതയുടെ അച്ഛനായ എട്ടിൽ തറ കാളിപ്പറയുന്ന അടുക്കൽ കൊണ്ടുപോവുകയും
അത് കൊടുത്തതിനു ശേഷം ചിരിത വിവാഹം കഴിച്ചുകൊണ്ട് വരികയും ചെയ്യും. വിവാഹ ദിവസം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് കോരന്റെ വീട്ടുകാരെന്ന് വിവാഹത്തിൽ സഹകരിക്കില്ല. വന്നതിന് ശേഷം പിണങ്ങിപ്പോവുകയും കോരൻ അവസാനം താൻ പ്രിയപ്പെട്ട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത തന്റെ പ്രിയപ്പെട്ട താൻ ഏറെ ഇഷ്ടപ്പെടുന്ന ചിരിതയെ ഉപേക്ഷിക്കാൻ കഴിയാതെ അവളെയും കൂട്ടിയിട്ട് തന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ കുഞ്ഞപ്പിയുടെ ഒരു വീടിന്റെ അടുക്കിലേക്ക് പോയി. അവിടെ കുഞ്ഞപ്പിയുടെ വീടിനോട് കൊച്ചു കുടിലാണ് കുഞ്ഞപ്പിയുടെ വീടെന്ന് പറയുന്നത്. ആ കുടിലിനോട് ഒരു ചെറിയ ഭാഗം മറച്ചു കെട്ടി അവിടെ താമസിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ താമസിക്കുന്ന സന്ദർഭം തൊട്ടാണ് നമ്മുടെ പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ താമസിക്കുന്ന ആ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗം. അങ്ങനെ താമസിച്ചു വരികയും പുഷ്പവേലിൽ അവസ്ഥയപ്പം മുതലാളിയിൽ നിന്ന് കടം വാങ്ങിയത് കാരണം അദ്ദേഹത്തിന്റെ അടുക്കൽ പണിക്കാരനായി ചെല്ലേണ്ടി വരുന്നു. അതായത് കടം വാങ്ങുമ്പോഴൊരു ഒരു നിബന്ധനയുണ്ട്, താൻ പണി ചെയ്ത് തീർക്കുക, മനസ്സിലായി? അദ്ദേഹത്തിന്റെ അടുക്കൽ പണിക്കാരനായിട്ട് നിന്നോളാവുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി പണിക്കാരനായിട്ട് പണി ചെയ്യുകയും ഓരോ ദിവസവും അന്ന് കിട്ടുന്ന വളരെ തുച്ഛമായ പൈസ കൊണ്ടുവന്ന് തന്റെ കുടുംബം കഴിച്ചുകൊണ്ട് പോകുന്നൊരു ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ പോവുകയും ചെയ്യും. അങ്ങനെ ആ ഒരു എന്താണ് ദിവസങ്ങളോളം അദ്ദേഹം എന്ത് ചെയ്യുന്നു, പണി ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീട്. അങ്ങനെ നാല് കൊച്ചു കമ്പുകൾ കുത്തി നിർത്തി ഇതൊരു ചെറ്റപ്പുര പോലെ കെട്ടി വൃത്തിയാക്കിയെടുത്തു. അതിനുശേഷം അതിലേക്ക് മാറുന്നുണ്ട്. ആ മാറിയതിന് ശേഷമുള്ള കഥാസന്ദർഭമാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ഇതിനിടയിൽ ധാരാളം സന്ദർഭങ്ങൾ കടന്നു പോകുന്നുണ്ട്. ചിരിത എന്ന് പറയുന്ന സ്ത്രീ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. അതിലേക്കൊന്നും നാം കടന്നു പോകുന്നില്ല. അതല്ല നമുക്ക് ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്യാം. വീഡിയോ ക്ലാസ്സുകൾ ചർച്ച ചെയ്യുന്നതിന് പരിമിതികളുണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ക്ലാസ്സിൽ വിശദമായ ചർച്ച ചെയ്യാൻ നമുക്ക് കാണാൻ കാണാം. അപ്പോൾ അങ്ങനെ പുഷ്പവേലിലെ അവസ്ഥയിപ്പം മുതലാളിയുടെ വീട്ടിൽ ജോലിക്കാരനായി നിന്നുകൊണ്ട് കിട്ടുന്ന തുച്ഛമായ ശമ്പളം, തുച്ഛമായ പൈസ, ആദ്യ ദിവസം പാഠഭാഗത്ത് കാണുന്ന പാഠഭാഗത്ത് പഠിക്കാനുള്ള നമ്മുടെ ആദ്യ ഭാഗത്ത് ആദ്യ ദിവസം പണിക്ക് പോകുന്ന കോരനെ കിട്ടുന്നത് 75 പൈസയാണ്. പാഠഭാഗത്തുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് മുമ്പ് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാം. ആദ്യ ദിവസം 75 പൈസ കിട്ടി. ആ 75 പൈസയുമായിട്ട് അരി തിരക്കി, തനിക്ക് ആ കഴിക്കാനുള്ള അരി തിരക്കിയിട്ട് നാട്ടിലെല്ലാം നടന്ന് കറങ്ങുകയും അരി കിട്ടാതെ വരികയും ചെയ്യുന്നു. അങ്ങനെ അരി കിട്ടാതെ വരുന്ന സന്ദർഭം ഉണ്ടാവുന്നു. ആ അരി കിട്ടാതെ വരുന്ന സന്ദർഭത്തിൽ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ച് എവിടുന്നോ കുറച്ച് അരി വാങ്ങിക്കൊണ്ട് വരുന്നു. ഈ അരി തിരക്കി പോകുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹം കാണുന്ന കുറേ കാഴ്ചകളുണ്ട്. പ്രമാണിമാരായിട്ടുള്ള ആൾക്കാരെല്ലാം അരി എന്ത് ചെയ്യുന്നു, മറച്ചു വിൽക്കുന്നു. അരി മറച്ചു വിൽക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് കിട്ടുന്ന വേറെവിടുന്നോ സംഘടിപ്പിച്ച് തുച്ഛമായ അരി കൊണ്ടുവന്ന് തൻ്റെ വീട്ടിലെ പ്രിയപ്പെട്ടവൾക്ക് കൊടുത്ത് കഞ്ഞി വെച്ച് പരസ്പരം കഴിച്ച് സന്തോഷമായിട്ട് ആ ദിവസം എന്ത് ചെയ്യുന്നു, കഴിഞ്ഞു പോകുന്നു. ആദ്യ ദിവസം കിട്ടുന്ന 75 പൈസയ്ക്ക് അരി വാങ്ങാൻ ഇറങ്ങിയിട്ട് അരിയില്ല, 75 രൂപയാണ്. 75 രൂപയാണ്. ആ 75 രൂപ കിട്ടിയിട്ട് തന്റെ കുടുംബത്തിലേക്ക് ഒന്നും സാധിക്കാനില്ല. അരിക്കത് നല്ല വിലയുള്ള സമയമാണ്. പ്രമാണിമാരെല്ലാവരും കൂടി കരിചന്തയിൽ അരി മറച്ചു വിൽക്കുന്നതിനാൽ അരിക്ക് എല്ലാ തരത്തിലുമുള്ള സാമ്പത്തികമായി പൈസ കൂടുതൽ ആക്കി വെച്ചേക്കുന്നു. സാധാരണക്കാർക്ക് അരി കിട്ടാനില്ല. അങ്ങനെ രണ്ടാം ദിവസം വീണ്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു. രണ്ടാം ദിവസം ജോലിക്ക് പോയിട്ട് ഇതേ അവസ്ഥയാണ്. അന്ന് 1 രൂപയാണ് കിട്ടുന്നത്. ആ 1 രൂപയായിട്ട് അവിടെ എല്ലാം നടന്നിട്ട് കുറച്ച് സാധനമായിട്ട് വരുന്നുണ്ട്. വരുമ്പോൾ കാണുന്ന കാഴ്ച, താൻ അന്ന് ചിരിത വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വഴക്കെട്ട് ഇറങ്ങിപ്പോയ അച്ഛൻ തൻ്റെ കുടിലിൽ ഒരു വിളക്കിൻ്റെ അടുത്ത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ കിടത്തിരിക്കുന്നു. വളരെ മെലിഞ്ഞ്, വളരെ ദയനീയ അവസ്ഥയിൽ കാണുന്ന ഒരു കാഴ്ചയാണ്. തനിക്കത് കാണുമ്പോഴും വിഷമവും സങ്കടവും എല്ലാം ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് കോര. തൻ്റെ പ്രിയപ്പെട്ട അച്ഛന് ഒരവസ്ഥയിലേക്ക് എത്തുന്നു. വളരെ ധാർഷ്ട്യ മനോഭാവമുള്ള ഒരു തീരുമാനമെടുത്താൽ മാറാത്ത ഒരു വ്യക്തിയായിരുന്നു തൻ്റെ അച്ഛൻ. അച്ഛൻ്റെ പേരാണ് വെളുത്ത. എന്താണ് വെളുത്ത? അപ്പൊ തൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ ആ ധാർഷ്ട്യ മനോഭാവം എല്ലാം പൂർണ്ണമായും വെടിഞ്ഞ് തന്നെ കാണാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ വന്നിരിക്കുന്നതിൻ്റെ സാഹചര്യം കൊണ്ട് അച്ഛൻ താമസിക്കുന്നിടത്തും പട്ടിണിയാണ്. അവിടെയും സമ്പത്തില്ല, ജോലിയില്ല, ഉള്ളവരാണെങ്കിൽ നെല്ല് എന്ത് ചെയ്യുന്നില്ല, പുറത്ത് കാണിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ദയനീയ അവസ്ഥയുടെ നേർചിത്രം നമുക്ക് പാഠഭാഗത്ത് നിന്ന് വരച്ചു ചേർത്തുന്നത്. അപ്പോൾ കോരൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അച്ഛൻ ആവശ്യമുള്ളത് നാളെ പണിക്ക് പോയിട്ട് കണ്ടെത്തി കൊണ്ട് കൊടുക്കും. അച്ഛൻ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്, ആ പാഠഭാഗത്ത്. ആ ഭാഗത്ത് അപ്പോൾ അച്ഛന് വല്ലതും കൊടുത്തോ എന്ന് ചിരിതയോട് ചോദിക്കുമ്പോൾ ചിരിത പറയുന്നുണ്ട്, ഞാനൊരു മുറം നെയ്ത് വെച്ച് കിട്ടി വിറ്റ് കിട്ടിയ കുറച്ച് പൈസയ്ക്ക് അന്നേരം അരി ഉണ്ടായിരുന്നു, കൊണ്ടുവന്ന് പെട്ടെന്ന് അത് കൊണ്ടുവന്ന് വാങ്ങിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചെന്ന് പറയുമ്പോൾ
ആ വൃദ്ധൻ ആ പ്രസ്താവനയെ തിരുത്തുന്നുണ്ട്. എനിക്ക് ഇവളാണെല്ലാം ആഹാരം വെച്ച് വിളമ്പിക്കുന്നത്, അവളൊരു പക്ഷെ ഒരു വക പോലും കഴിച്ചില്ല മോനെ എന്ന് അച്ഛൻ അച്ഛൻ മകനോട് പറയുന്ന സന്ദർഭം. മകൻ അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്. താൻ കാരണം അച്ഛൻ എത്തിയൊരവസ്ഥയിലെത്തിയത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് താൻ ചെയ്തത്. തൻ്റെ സുഖം തേടി താനൊരു പെണ്ണുമായിട്ട് മറുനാട്ടിൽ വന്ന് താമസിച്ചു, തൻ്റെ അച്ഛനെ നോക്കിയിട്ടില്ല. ആ ഒരു ഒരു പൊറുക്കാൻ പറ്റാത്ത അപരാധത്തെ ഓർത്ത് കോരം വിളിപ്പിക്കുന്ന ഒരു സന്ദർഭം പാഠഭാഗത്തുണ്ട്. ശേഷം കോരം തീരുമാനം എടുക്കുന്നു, അടുത്ത ദിവസം പോയിട്ട് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് തൻ്റെ അച്ഛനെ സന്തോഷമായിട്ട് ഒരു നേരമെങ്കിലും ഒരു ആഹാരം ചോറ് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ കഞ്ഞി വെച്ച് കൊടുക്കണം എന്ന് ആരാഗ്രഹിക്കുന്നു, നമ്മുടെ കോരൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പാഠഭാഗം അവസാനിക്കുന്നത്. അപ്പം ഈ പാഠഭാഗം എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. കുറേ കാര്യങ്ങളിലത് പറയാനുണ്ട്. ഇതിന് മുന്നേയുള്ള നോവൽ ഈ വീഡിയോ ക്ലാസ് ആകുമ്പോൾ പരിമിതികളാണ് മലയാളത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ക്ലാസ് മുറിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ നോവല് തുടക്കം മുതൽ ഒടുക്കം വരെയും ചർച്ച ചെയ്യണം. എന്തുകൊണ്ടാണ് ഇതിനകത്തുള്ള കഥാപാത്രങ്ങൾ ഇത്ര പ്രാധാന്യം എന്നും ചർച്ച ചെയ്യണം. അങ്ങനെ നിരവധി കാര്യങ്ങൾ ചർച്ചയ്ക്ക് വെക്കേണ്ടതുണ്ട്. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് കാണാം. അപ്പോൾ കയ്യിലിരിക്കുന്ന PDF ഫയലിനകത്ത് പാഠഭാഗം ഉണ്ടെങ്കിൽ വായിക്കുക. ഒപ്പം തന്നെ ഈ പുസ്തകം കയ്യിലുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അത് നന്നായിട്ട് വായിച്ചു നോക്കുക. എന്തായാലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റിയായിട്ട് ബന്ധപ്പെടുക. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ അധ്യാപകരും പൂർണ്ണ സപ്പോർട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ചാപ്റ്ററിലെ അധ്യാപകരെല്ലാവരും ഈ ഓൺലൈൻ ക്ലാസ്സുമായിട്ട് എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ്സുകളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഒരു തരത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കത്തില്ല, ഒരു തരത്തിലും വേദന അനുഭവിക്കില്ല. എല്ലാ തരത്തിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും വീട്ടിൽ തരുവാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപനമുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് മുന്നേറാൻ ശ്രമിക്കുക. പഠിക്കുന്നവർക്കുള്ളതാണ് വിജയം. ശ്രമിക്കുന്ന പരിശ്രമിക്കാതെ വിജയം നമ്മളെ തേടി വരില്ല. പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക, പരിശ്രമിക്കുക, പരിശ്രമിക്കുക. ഈ സമയവും കടന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ എല്ലാവരിലേക്കും എത്തിക്കുക. ഇനിയും ഇത് എത്തിപ്പെടാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ നിങ്ങൾ ഇൻഫോം ചെയ്ത് കൊടുക്കുക. ധാരാളം അധ്യാപകർ ഇവിടെയുണ്ട്, ധാരാളം അധ്യാപകരുടെ ധാരാളം ക്ലാസ്സുകളുണ്ട്, പല സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ഈ കൊറോണ ഈ COVID-19 ഈ ഒരു പശ്ചാത്തലത്തിൽ വീട്ടിലിരിക്കുന്ന സന്ദർഭം നിങ്ങൾ പഠനത്തിന് വേണ്ടിയും സമയം കണ്ടെത്തുക. വിനോദം വേണം വേണ്ടെന്നല്ല, ഒപ്പം തന്നെ വിദ്യാഭ്യാസം കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മുടെ ഈ വെക്കേഷൻ ക്ലാസ്സുകളുടെ സമയമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അത് ഓർക്കുക. അതുകൊണ്ട് ആ സമയം ഇത്തരത്തിലുള്ള വീഡിയോ ക്ലാസ്സുകൾ, ഓഡിയോ ക്ലാസ്സുകൾ, PDF ഫയലുകളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ വളരെ 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 അധികം ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരാശംസ നേരുന്നു. അതായത് പുതിയ വരുന്ന വിദ്യാർത്ഥികളായ 10-ാം ക്ലാസ്സുകാർ നിങ്ങൾ ഈ അവസ്ഥകളൊക്കെ കടന്നു പോകും. അതുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, നന്നായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. വീണ്ടും കാണുന്നവരെ